നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. യു പിയിലെ മാനിഫെസ്റ്റോ അങ്ങനെ റിലീസാവുകയാണ്. പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യു പി മാനിഫെസ്റ്റോ, കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ പുറത്തുവിടുകയാണ്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇവിടെ തൊഴിലിനു വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന ഒരു ഇന്ത്യ. യു പിയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മാനിഫെസ്റ്റോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. യു പിയിൽ കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന ചോദ്യം ഒരേ സമയം ചോദിക്കുന്ന പാർട്ടികളാണ് ബാക്കി മൂന്ന് പാർട്ടികൾ: സമാജ്വാദി, BSP, അതോടൊപ്പം തന്നെ BJP. BJP ചോദിക്കുന്നത്, കോൺഗ്രസ് നിങ്ങൾ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന ചോദ്യം ചോദിക്കും. സമാജ്വാദി പറയുന്നത്, ഞങ്ങളുടെ അവസരത്തെ കളഞ്ഞു കുളിക്കുകയാണ്. അതായത് BJP പരാജയപ്പെടുകയും അവിടെ സമാജ്വാദിക്ക് BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനെ തടയാനും അതിനെ വികേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ നടത്തുന്നതെന്നാണ് പ്രിയങ്കയോട് അഖിലേഷ് യാദവ് പറയാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നു. അവിടെ വോട്ടുകളുടെ കാര്യമോ അല്ലെങ്കിൽ ഇന്ന പാർട്ടി വരും ഇന്ന പാർട്ടി വരാതിരിക്കുമോ എന്നുള്ളതൊന്നുമല്ല. 403 സീറ്റുകളിലും അവർ മത്സരിക്കുന്നത് രാഷ്ട്രീയത്തിന് പ്രാധാന്യം ഊന്നിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ നാടിന് ആവശ്യമുള്ള പദ്ധതികൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് മാനിഫെസ്റ്റോ ജനങ്ങളിലേക്ക്, പൊതുമണ്ഡലത്തിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. അതിൽ ചെറിയ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു കാണും, സ്വാഭാവികമാണ്. അഖിലേഷ് യാദവ് മത്സരിക്കുന്ന സ്ഥലത്തും അതുപോലുള്ള പ്രധാനികളായ പലരും മത്സരിക്കുന്നിടത്തും ഒക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. അത് 5-6 സീറ്റ് മാത്രമാണ്, ബാക്കി മുഴുവൻ സീറ്റിലും സാന്നിധ്യം അറിയിക്കുക. അവർ മത്സരിക്കുന്നത് സമാജ്വാദി വോട്ട് പിടിച്ചെടുക്കാനാണ് എന്നൊരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. കാരണം കോൺഗ്രസ് പിടിക്കാൻ പോകുന്ന വോട്ടിൽ ദളിത് വോട്ടും അതോടൊപ്പം തന്നെ മറ്റു വോട്ടുകളും ഒക്കെയുണ്ട്. പിന്നോക്ക വോട്ടുകളോ ദളിത് വോട്ടുകളോ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് വോട്ടുകളോ ഒക്കെയാണ് കോൺഗ്രസിൻ്റെ ആധിപത്യം എന്ന രീതിയിൽ, ഒരു ജാതി രീതിയിൽ, ഒരു കാസ്റ്റ് പൊളിറ്റിക്സിലേക്ക് പോകാൻ കോൺഗ്രസ് ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. ഒരു കാലത്ത് കോൺഗ്രസ് കാസ്റ്റ് പൊളിറ്റിക്സിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ ഇനി അങ്ങനെ കാസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നിന്നാൽ കോൺഗ്രസിന് തിരിച്ചടികൾ ഉണ്ടാകും എന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അവരുടെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാനിഫെസ്റ്റോ, വുമൺ മാനിഫെസ്റ്റോ. അതോടൊപ്പം തന്നെ എല്ലായിടത്തും മത്സരിക്കുമ്പോൾ അതിൻ്റെ 40% സ്ത്രീകൾക്ക് തന്നെ സീറ്റ് കൊടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വീക്ഷണം. ഇതൊക്കെ വളരെ വ്യത്യസ്തമാവുകയാണ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമാവുകയാണ്. പക്ഷേ ഇതുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല. കോൺഗ്രസ്സിന് കൂടിപ്പോയാൽ 2-3 സീറ്റെങ്ങാനമായിരിക്കും അധികം കിട്ടുന്നത് എന്ന് പ്രവചിക്കുന്നിടത്താണ് ഈ പറയുന്ന ഒപ്പീനിയൻ പോളുകളും ഈ പറയുന്ന മുഖ്യധാര മാധ്യമ ചാനലുകളും എത്രത്തോളം പൊളിറ്റിക്കൽ പാർട്ടിയിൽ സ്വാധീനത ചെലുത്തുന്നു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി അവരിൽ സ്വാധീനത ചെലുത്തുന്നു എന്ന നഗ്നമായ സത്യം പുറത്തു വരുന്നു. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണും, തെരഞ്ഞെടുപ്പിനെ അവരുടെ വഴിക്ക് വിടും. ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന വലിയ ചോദ്യം ഇവിടെ മാറിക്കിടക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.